ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പിയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ തന്നെയാണ്. മുറുക്കു ഗോതമ്പ് വെച്ചിട്ട് നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല പോലെ ഹോൾസ് ഒക്കെ വന്നിട്ടുള്ള ഒരു നല്ല അപ്പത്തിന്റെ റെസിപ്പിയാണിത്. അപ്പൊ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് പെട്ടെന്ന് നോക്കി വരാം. അപ്പൊ നമ്മളിത് തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. നുറുക്ക് ഗോതമ്പ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇത്. ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിൽ കുതിർക്കാനായിട്ടൊന്ന് ഇട്ട് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെക്കുക. കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും കഴുകരുത്. ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായി കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. ആ വെള്ളത്തിൽ നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് തവണ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ഇതിലുള്ള ചെറിയ തൊണ്ടുകളൊക്കെ നമുക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാനിവിടെ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ കുതിരാനായിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം എടുത്തതാണിത്. ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. മുഴുവനായിട്ട് ആവശ്യമില്ല വെള്ളം, എങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം അത് തന്നെ എടുക്കാം. ഇനി നമ്മൾ ഗോതമ്പ് കൂടാതെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരണ്ടിയതാണ്. ഞാനൊരു അരമൂടി തേങ്ങ ചിരണ്ടിയത് ചേർത്തിട്ടുണ്ട്, ചെറിയ തേങ്ങയുടെ. പിന്നെ ചോറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഒരുപാട് ചേർക്കൊന്നും വേണ്ട, ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഒരു കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടിട്ട് ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പിറ്റേ ദിവസം എടുത്താണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് മാറ്റി വെക്കാൻ പോവുകയാണ്. ഞാൻ രാത്രിയാണ് അടിച്ചു വയ്ക്കുന്നത്, രാവിലെ എണീറ്റാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രാവിലെ ഇത് കണ്ടില്ലേ, പാത്രത്തിൻ്റെ സൈഡൊക്കെ നന്നായി പൊങ്ങി വന്നതാണിത്. ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ചും ഞാൻ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ദോശക്കല്ലിൽ ഞാൻ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല, അങ്ങനെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. മുകൾ വശത്താണ് എണ്ണ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ചെറിയ റൗണ്ട് ആക്കിയെടുക്കുക. ഒരുപാട് വലിപ്പമൊന്നും വേണ്ട, കണ്ടില്ലേ, ഒഴിച്ചുപാട് തന്നെ നിറയെ ഹോൾസ് ഇതിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മളിത് മൂടി വയ്ക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം, മറിച്ചിടുകയൊന്നും വേണ്ട. അപ്പോൾ ദേ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് മറ്റൊന്നിനുമല്ല, നമ്മൾ പാത്രത്തിലേക്ക് ഇത് ഉണ്ടാക്കിയിടുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് ഇടുന്ന അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ആക്ച്വലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഓയിൽ സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ കൂടി. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നോൺ വെജ് കറിക്കൊപ്പമോ കുറുമ കറിക്കൊപ്പമോ ഇതൊന്നും ഇല്ലെങ്കിൽ തേങ്ങാപ്പാലിനൊപ്പമോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.